2024 ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ വേണ്ടി പോവുകയാണ്. ഇനി കേവലം മാസങ്ങൾ മാത്രമാണ് 2024 ലോകസഭാ തെരഞ്ഞെടുപ്പിനായിട്ടുള്ളത്. തീർച്ചയായും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും 2024 നടക്കുവാൻ വേണ്ടി പോകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ BJP തന്നെ തുടർഭരണം ലഭിക്കുവാനാണ് സാധ്യത ഏറെയെങ്കിലും വളരെ മികച്ച പോരാട്ടം കാഴ്ചവെക്കുവാൻ പ്രതിപക്ഷവും ഒരുങ്ങിയിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ തവണത്തെ അത്ര വളരെ വലിയ രീതിയിലുള്ള ഒരു EC വാക്ക് ഓവർ ഇത്തവണ BJP ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതിന് കാരണം മറ്റൊന്നുമല്ല, മിക്ക സംസ്ഥാനങ്ങളിലും ഇപ്പോൾ പ്രതിപക്ഷം കഴിഞ്ഞ തവണത്തേതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ശക്തമാണ്. ഏറ്റവും വലിയ ഉദാഹരണമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ AADMK പാടെ തളർന്നു പോയിരിക്കുന്നു. തമിഴ്നാട്ടിലെ ഏകദേശം ഭൂരിപക്ഷം സീറ്റുകളും സ്വന്തമാക്കുവാൻ ഇത്തവണ പ്രതിപക്ഷ മുന്നണിക്ക് സാധിക്കും. പശ്ചിമബംഗാളിൽ കഴിഞ്ഞ തവണ 18 സീറ്റുകളോളം BJP പിടിച്ചതാണ്. കഴിഞ്ഞ തവണ 18 സീറ്റ് BJP പിടിച്ച പശ്ചിമബംഗാളിൽ ഇത്തവണ BJP 3-4 സീറ്റുകൾ പോലും നേടുന്ന കാര്യം സംശയമാണ് എന്നാണ് അവിടെ നിന്ന് വരുന്ന രാഷ്ട്രീയ റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ BJP ശിവസേന സഖ്യമായിരുന്നു. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ശിവസേന കോൺഗ്രസിന്റെ കൂടെയാണ്. തീർച്ചയായും മഹാഗാഡി സഖ്യം, കോൺഗ്രസ് ശിവസേന NCP സഖ്യമായിരിക്കും ഇത്തവണ മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ കോൺഗ്രസ് ശിവസേന NCP സഖ്യം മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തീർച്ചയായും മികച്ച നേട്ടം പ്രതിപക്ഷത്തിനും കനത്ത തിരിച്ചടി BJP ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിൽ പല സംസ്ഥാനങ്ങളിലും ഇത്തവണ BJP കഴിഞ്ഞ തവണത്തെ അത്ര അനുകൂലമല്ല കാര്യങ്ങൾ എന്നത് വളരെ വ്യക്തമാണ്. മാത്രമല്ല നരേന്ദ്രമോദിയുടെ ജനപ്രീതി അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ കുറിച്ചുണ്ടായിരുന്ന ജനങ്ങളുടെ വിശ്വാസം കഴിഞ്ഞ തവണത്തേതിനെ അപേക്ഷിച്ച് ഇത്തവണ കുറഞ്ഞിട്ടുമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, കോൺഗ്രസും BJP തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നത് മാത്രമാണ് ഭരണം പിടിക്കുവാനുള്ള വഴി. നമുക്കറിയാം രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, കർണാടക, മധ്യപ്രദേശ്, ഗുജറാത്ത് തുടങ്ങിയ നിരവധി സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും BJP തമ്മിൽ നേർക്കുനേർക്കാണ് ഏറ്റുമുട്ടൽ. അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിന് വളരെ വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട്. ഈ സ്വാധീന മേഖലകളിലെല്ലാം കോൺഗ്രസ് അവരുടെ പഴയകാല കരുത്ത് വീണ്ടെടുക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസിന് അവരുടെ പഴയകാല സ്വാധീനത്തിലേക്ക് തിരിച്ചെത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അടുത്ത തവണ BJP വെല്ലുന്ന രീതിയിലുള്ള ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ വേണ്ടി അവർക്ക് കഴിയും. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ BJP തന്നെയാണ് മേൽക്കോയി എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. എന്തായാലും ആ BJP മേൽക്കോയ്മ ഇല്ലാതാക്കുവാനാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ യാത്ര നടക്കുന്നത്. വളരെ മികച്ച രീതിയിലുള്ള സ്വീകരണം ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് ലഭിക്കുന്നുണ്ട് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം അതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ നാം കാണുന്നു. ഇത്തരത്തിൽ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയോട് പത്രപ്രവർത്തകർ ചോദിച്ച ഒരു ചോദ്യവും അതിന് അദ്ദേഹം കൊടുത്ത മറുപടിയുമാണ് ഇപ്പോൾ വളരെ വലിയ രീതിയിൽ വൈറലായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ് ദേശീയ മാധ്യമ പ്രവർത്തകർ ചോദിച്ച ചോദ്യം. തീർച്ചയായും മല്ലികാർജ്ജുൻ ഖാർഗെ ഒന്ന് കുഴയ്ക്കുവാൻ വേണ്ടി അവർ ചോദിച്ച ചോദ്യമാണ്. കാരണം മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനാണ്. തീർച്ചയായും അദ്ദേഹത്തിന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള യോഗ്യതയുണ്ട്. അതുപോലെ തന്നെ ശശി തരൂർ അടക്കമുള്ള നിരവധി ആളുകൾക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള യോഗ്യതയുണ്ട്. ഇത്തരത്തിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരൊന്ന് മൂർച്ഛിപ്പിക്കുക അല്ലെങ്കിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരൊക്കെ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യമൊക്കെ വെച്ചിട്ടാണ് ഈ മാധ്യമപ്രവർത്തകർ ചോദിച്ചതെങ്കിലും മല്ലികാർജ്ജുൻ ഖാർഗെ യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ പറഞ്ഞിരിക്കുന്നു 2024 കോൺഗ്രസിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നയിക്കുക രാഹുൽ ഗാന്ധിയായിരിക്കും. കോൺഗ്രസ് വിജയിച്ചാൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും രാഹുൽ ഗാന്ധിയായിരിക്കും. അതിന് കോൺഗ്രസിനും അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികൾക്കും കഴിയുമെന്നാണ് പറയുന്നത്. എന്തായാലും കാത്തിരുന്ന് തന്നെ നമുക്കിത് കാണേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, നാം നേരത്തെ ചർച്ച ചെയ്താണ് നിരവധി സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷത്തിന് അനുകൂലമാണ് കാര്യങ്ങൾ. മാത്രമല്ല കഴിഞ്ഞ തവണ BJP അതുപോലെ തന്നെ നിതീഷ് കുമാറും ഒരുമിച്ച് മത്സരിച്ച ബീഹാറിൽ ഇത്തവണ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. അവിടെ ലാലു പ്രസാദ് യാദവും അതുപോലെ തന്നെ കോൺഗ്രസും നിതീഷ് കുമാറും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടും. അവിടെ BJP വളരെ വലിയ രീതിയിലുള്ള സീറ്റുകളുടെ നഷ്ടമുണ്ടാവും. ഇത്തവണത്തെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാം കൊണ്ട് ഭരണം പിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും സമാജ്വാദി പാർട്ടി മികച്ച ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ അതുപോലെ തന്നെ കർണാടകയിലൊക്കെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ മികച്ച പ്രകടനം പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ സംസ്ഥാനങ്ങളിലെല്ലാം മികച്ച പ്രകടനം പ്രതിപക്ഷ ഐക്യത്തോടെ നടത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മികച്ച ഒരു മത്സരം കാഴ്ചവെക്കുവാൻ വേണ്ടി പ്രതിപക്ഷം നിരക്കി കഴിയും. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകണമോ വേണ്ടയോ എന്നത് പ്രതിപക്ഷ ഐക്യത്തെ ആശ്രയിച്ചിരിക്കും. അല്ലാതെ കഴിഞ്ഞ തവണത്തെ ഇതുപോലെ ഒരു BJP സ്ഥാനാർത്ഥിക്കെതിരെ 10 പ്രതിപക്ഷ സ്ഥാനാർത്ഥികളെ കൊണ്ടു നിർത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും BJP വിജയം അനായാസകരമായിരിക്കും. പക്ഷേ ഒരു പ്രതിപക്ഷ ഐക്യം രൂപീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശക്തമായ ഒരു പോരാട്ടം, ഒരു നേർക്കുനേർ പോരാട്ടം നടത്തുവാൻ പ്രതിപക്ഷം നിരക്കി കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല.